മാർസലിനിയോ ലേറ്റ് ആയി പേരേറ ടു കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം എല്ലാ ഐ എസ് എൽ സീസൺ അവസാനിക്കുമ്പോഴും ഈ റൂമർ ഒരു നിർബന്ധം തന്നെയാണ്. ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന റൂമർ പ്രചരിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള സെർജോ സിറോഞ്ച ടീം വിട്ടതിനാൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ ടീമിലെത്തിക്കും. അതും ഒരു വിദേശ താരം. അത് മാർസലിനോ ആകാൻ സാധ്യത ഉണ്ടോ എന്ന് ഇപ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരുടെ ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. നിറയെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാർസലിനിയോ ടു കേരള ബ്ലാസ്റ്റേഴ്സ്. സാധാരണ നമ്മൾ ഈ റൂമർ കേൾക്കാറുള്ളത് ഈ സീസൺ അവസാനമാണ്. എന്നാൽ ഇതാ ഇപ്പോൾ കേൾക്കുന്നു സീസണിന്റെ ഇടയിൽ താരം എത്തുമെന്ന് പറയുന്നത് ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ. സെർജോ സിറോഞ്ചിയുടെ പകരക്കാരനായി എത്താൻ പോകുന്നത് ഈ താരമാണെന്നാണ് ഇപ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കരുതുന്നത്. അതുമാത്രമല്ല ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ആഗ്രഹം കൂടിയാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായം അണിഞ്ഞ് കളിക്കണം എന്നൊരു കാര്യം. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും മാർസലിനോ എത്താനുള്ള കാരണമായി കാണുന്നത് സ്റ്റുവർട്ട് ബാക്സ്റ്റർ എന്ന് പറയുന്ന ഒഡീഷ FC കോച്ച് മാർസലിനോക്കായി അവസരങ്ങളൊന്നും നൽകുന്നില്ല. ഇതിനായി ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ് FC താരമായിട്ടുള്ള സഹള ബുൽസമദിനെ കഴിഞ്ഞ കുറച്ച് കളികളിലായി അവസരങ്ങളൊന്നും ലഭിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ കളിയിൽ അവസാന നിമിഷങ്ങളിലാണ് സഹള ബുൽസമദിനെ കോച്ച് കിബു വിക്കന് കുറച്ച് അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ വലിയ പരീക്ഷണവുമായിരിക്കും സ്റ്റുവർട്ട് ബാക്സ്റ്റർ മാർസലിനിയോക്ക് നൽകുന്നത്. താരം നല്ല രീതിയിൽ ഇമ്പ്രൂവ് നടത്താൻ വേണ്ടി തന്നെ നല്ല ട്രെയിനിങ്ങും നൽകുന്നുണ്ടാവും. അതിനുവേണ്ടി തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഒരു താരത്തിന് അധികം അവസരമൊന്നും ഇപ്പോൾ നൽകാത്തത്. അദ്ദേഹം എന്തെങ്കിലും മുന്നിൽ കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും മാർസലിനിയോ ആദ്യം തന്നെ കളിക്കളത്തിലേക്ക് ഇറക്കാത്തത്. താരത്തെ കളിക്കളത്തിലേക്ക് ഇറക്കാത്തതിനാൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കരുതുന്നത് മാർസലിനിയോ ടീം വിടുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗലാവോ പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC റിപ്ലേസ്മെന്റായി സിറോയുടെ റിപ്ലേസ്മെന്റായി ടീമിലെത്തിക്കുന്നത് യൂറോപ്പിൽ നിന്നൊരു താരത്തെയാണെന്ന്. എന്നാൽ യൂറോപ്പിന്റെ കോണ്ടിനെന്റിൽപ്പെട്ട ഒരു രാജ്യമല്ല ബ്രസീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രസീലിയൻ താരമായിട്ടുള്ള മാർസലിനിയോ എത്താനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ്. ഇനി വരികയാണെങ്കിൽ തന്നെ, അഥവാ ഇനി മാർസലിനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വരികയാണെങ്കിൽ തന്നെ ഒരു ലോൺ അടിസ്ഥാനത്തിൽ എത്താൻ തന്നെയാണ് കൂടുതലും സാധ്യതയുള്ളത്. ഈ താരം ഇനി വരുമെന്ന് പറഞ്ഞാൽ കൂടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ് കാണിച്ചാൽ മാത്രമേ താരത്തിന് ടീമിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ISL 6 സീസൺ കഴിഞ്ഞപ്പോൾ ഈ ഒരു താരം വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മാനേജ്മെന്റ് ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം ഈ ഒരു താരത്തിന് ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ്. ഇതാ മറ്റൊരു വ്യാജ വാർത്ത കൂടി വന്നിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ മാർസലിനിയോ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന തരത്തിലുള്ള മറ്റൊരു വ്യാജ വാർത്തയും നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം വ്യാജമാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. താരത്തെ എത്തിക്കുകയാണെങ്കിൽ തന്നെ ലോൺ അടിസ്ഥാനത്തിലായിരിക്കും എത്തിക്കുന്നത്. എന്നാൽ ഇതുവരെ കോൺട്രാക്ട് ഇതുവരെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നതുവരേക്കും ഏവർക്കും സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.